ക്രിഷ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ കുറെ ആൾക്കാർ നിങ്ങൾ പലരും ഐഫോൺ വാങ്ങണം, ലാപ്ടോപ്പ് വാങ്ങണം, വാഷിംഗ് മെഷീൻ വാങ്ങണം, ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കാർട്ടിലിട്ട് വെച്ചിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഏറ്റവും കുറവിൽ എങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങാം, ഇതിനൊക്കെ കുറിച്ച് അറിയണം എന്നാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഐഫോൺ 14 പ്രോയുടെ പൈസ 128 പൈസയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആമസോണിൽ ഇതിൽ 120,000 നിന്ന് 1 രൂപയാണ് കുറവ്. ഇപ്പോൾ 8% ഓഫർ ഉണ്ട്. പിന്നെ ബാങ്കിൻ്റെ ഓഫറുകൾ, നോ കോസ്റ്റ് EMI ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ മെയിനായിട്ടുള്ള ഒരു പൈസ മാത്രമേ നോക്കുന്നുള്ളൂ, അതായത് 120,000 നിന്ന് 1 രൂപ കുറവ്. പിന്നെ ഫ്ലിപ്കാർട്ടിലും സെയിം പ്രൈസ് തന്നെയാണ്, 120,000 നിന്ന് 1 രൂപ കുറവ്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 7% ഓഫ് എന്ന് പറയുന്നത്, മറ്റേതിൽ -8% പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് എങ്ങനെ കിട്ടാമെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ URL, അതായത് ഇപ്പോൾ ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ URL അത് കോപ്പി ചെയ്തിട്ട് നേരെ പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ ഈ സെർച്ച് ബോക്സിൽ ആ URL പേസ്റ്റ് ചെയ്യാം. URL പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോണിൻ്റെ ആണ് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ URL തന്നെ പേസ്റ്റ് ചെയ്യണം. അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ URL തന്നെ പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ആമസോണിൻ്റെ URL പേസ്റ്റ് ചെയ്തപ്പോൾ ആമസോണിൽ ഇപ്പോൾ കറണ്ട് പൈസ 120,001 രൂപ കുറവ്, അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ആമസോണിൽ ഇതിനു മുമ്പ് പൈസ കുറവ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ താഴത്ത് തന്നെ നമുക്ക് പ്രൈസ് ഹിസ്റ്ററി കാണിക്കാം. അപ്പോൾ 6 മാസത്തെ കാണുന്നുണ്ടെങ്കിൽ 6 മാസത്തെ എടുക്കാം, 1 മാസത്തിനുള്ളിൽ എത്ര വർഷം കുറവുണ്ട് അത് കാണാം. ഇതിപ്പം എത്ര തുടക്കത്തിൽ മുതൽ സെപ്റ്റംബർ 22 മുതലുള്ള എല്ലാ പ്രൈസിൻ്റെ ആ ഒരു വേരിയേഷനും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സ്ക്രീനിൽ ഏറ്റവും കുറവ് പൈസ വന്നേക്കുന്നത് 79,999, അതായത് 80,000 രൂപയാണ് ഐഫോൺ 14 പ്രോയുടെ ഏറ്റവും കുറവ് പ്രൈസായിട്ട് ആമസോണിൽ വന്നേക്കുന്നത്. ഏകദേശം 80,000 രൂപയോളം പൈസ വന്നിരിക്കുന്നത് July 5, 2023. അപ്പോൾ നിങ്ങൾക്കറിയാം ആമസോണിൽ ഇതിൽ കൂടുതൽ, അതായത് 80,000 കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിക്കാം, കാരണം അതാണ് ഏറ്റവും കുറവ് പൈസ എന്ന് പറയുന്നത്. ഇനി അതേമാതിരി ഫ്ലിപ്കാർട്ടിൽ നോക്കാം, ഫ്ലിപ്കാർട്ടിൽ എത്രയാണ്, എത്ര ഏറ്റവും കുറവ് എപ്പോഴാണ് വന്നേക്കണമെന്ന് നോക്കാം. അതേമാതിരി ഫ്ലിപ്കാർട്ടിൻ്റെ URL എടുക്കാം, അതേമാതിരി ഇവിടെ പൈസ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതിൽ പേസ്റ്റ് ചെയ്യാം. ഇതിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെയിം പ്രൈസ് തന്നെ കാണിക്കും, എത്രയാണ് 120,001 രൂപ കുറവ്, ഇതന്നെ വീണ്ടും കാണിക്കും, 8% ഓഫ് ഉണ്ടെന്ന് പറയും. പിന്നെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറവ് ഫ്ലിപ്കാർട്ടിൽ വന്നിരിക്കുന്നത് July 16, അതായത് 2023 16 ആണ്, 118,000 രൂപയാണ് ഏറ്റവും കുറവായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് കുറവായിട്ടൊന്നും വന്നിട്ടില്ല, അതായത് 80,000 ആമസോണിൽ വന്നത്രയൊന്നും ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇതേമാതിരി ആമസോണിൽ വരികയാണ്, 80,000 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം. പക്ഷേ ഇതുവരെ ഫ്ലിപ്കാർട്ടിൽ 80,000 ഐഫോൺ വിറ്റിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് വെച്ചിട്ട് നോക്കുന്നത്. ഇപ്പോൾ 6 മാസമാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിൽ നോക്കാം, ഒരു മാസത്തിനാണെങ്കിൽ 1 മാസത്തെ പ്രൈസ് വെച്ചിട്ട് നോക്കാം, 1 മാസത്തിനുള്ളിൽ എത്ര വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറവ് എപ്പോഴാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പൈസ ഏറ്റവും കുറവുള്ളതാണോ എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്കൊരു വാഷിംഗ് മെഷീൻ നോക്കാം. അതെ, ഫ്ലിപ്കാർട്ടിൽ മാത്രമുള്ളൊരു വാഷിംഗ് മെഷീനാണ് ഇത്, ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഉള്ളൂ. ആമസോണിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആമസോണിൽ നമ്മൾ ഇത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് നോക്കാം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആമസോണിൽ നോക്കുമ്പോൾ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആമസോണിൽ ഈ റിയൽമിയുടെ വാഷിംഗ് മെഷീൻ കാണിക്കുന്നില്ല. ആ ശരി, ഇതിൽ കാണിക്കുന്നില്ല, ഇത് ഫ്ലിപ്കാർട്ടിൽ മാത്രമുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ, അതായത് റിയൽമിയുടെ വാഷിംഗ് മെഷീൻ്റെ പ്രൈസ് ഹിസ്റ്ററി നമുക്ക് നോക്കാം. നേരെ ഇതിൻ്റെ സൈറ്റിൻ്റെ URL കോപ്പി ചെയ്യുക. URL കോപ്പി ചെയ്തതിന് ശേഷം നേരെ പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവുക. സെയിം പ്രോസസ്സ് നേരെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കറൻ്റ്ലി എത്ര പൈസയാണോ ഉള്ളത് ആ പൈസ കാണിക്കും. 21,490 രൂപയാണ് 9% ഓഫിൽ. ഇപ്പം എത്രയാണോ പൈസ അത് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഹിസ്റ്ററി കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററി ആണ്. അപ്പോൾ എന്നാണോ ഇത് തുടങ്ങിയത്, 2023 ജൂണിലാണ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും കുറവ് പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പൈസയാണ്. ഇപ്പോൾ വാങ്ങുമ്പോൾ ഏറ്റവും
കൂടിയ ഓഫറിലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്, ഏറ്റവും കുറവ് പൈസയിൽ. അപ്പോൾ ഇപ്പോൾ വാങ്ങുന്നവർക്ക് ഏറ്റവും കുറവ് തന്നെ. പിന്നെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങണം എല്ലാവരും, അല്ലാതെ പൈസ നോക്കി മാത്രം നോക്കിയിട്ട് വാങ്ങരുത്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഏറ്റവും കുറവ് ഉള്ള സമയം എപ്പോഴാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾ കൂടുതലായിട്ട് ഇതിൽ പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേമാതിരി ഫ്ലിപ്കാർട്ടിൽ നമ്മളൊരു വാഷിംഗ് മെഷീൻ, സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻ 35,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീൻ്റെ URL എടുത്തിട്ട് നമ്മൾ ഇതേമാതിരി നോക്കി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്നുള്ളത്. അപ്പോൾ അതിലും ഏകദേശം ഇപ്പോൾ ഉള്ള 33,500 രൂപയാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ്. അത് ഹോൾഡ് ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴത്തെ പ്രൈസ് ഹിസ്റ്ററി എങ്ങനെയാണ് നോക്കണം, ഇപ്പോൾ ഉള്ളത് ഏറ്റവും കുറവുള്ള പൈസ അല്ല. പിന്നെ ഏറ്റവും കുറവ് വന്നേക്കണത് 30,000 രൂപയ്ക്കാണ് ഏറ്റവും കുറവ് വന്നേക്കുന്നത്. ഒക്ടോബർ 26, 2022 ഏറ്റവും കുറവ് വന്നേക്കുന്നത്. അതിനുശേഷം പിന്നെ പ്രൊഡക്റ്റിന് പൈസ കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം കൂടുതൽ തന്നെയാണ്, 33,000 എന്നുള്ളത് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കുറവായിട്ടുള്ള 30,000 താഴെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ ഇതിനകത്ത് ഫ്ലിപ്കാർട്ടും ആമസോൺ മാത്രമല്ല, ഇതേമാതിരി നൈക്ക, ക്രോമ, മിന്ത്ര, ടാറ്റാ ക്ലിക്ക്, അജിയോ, ഇങ്ങനെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിലെല്ലാത്തിൻ്റെയും പ്രൈസ് ഹിസ്റ്ററി ഈസി ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ URL കോപ്പി ചെയ്യാതെ തന്നെ ഈ ഡയറക്റ്റ് പ്രൈസ് ഹിസ്റ്ററി തന്നെ നമുക്കിങ്ങനെ ലോഡ് ചെയ്ത് പ്രൊഡക്റ്റുകൾ നോക്കിയാലും ഈസി ആയിട്ട് നമുക്കറിയാൻ പറ്റും ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് ഹിസ്റ്ററി എന്നുള്ളത്. അങ്ങനെ ഈസി ചെയ്തതിൽ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം ഏതൊക്കെ പ്രൊഡക്റ്റുകളാണുള്ളത് അതിൻ്റെ ഹിസ്റ്ററി നോക്കാം. ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഹിസ്റ്ററി നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ പൈസയിൽ എപ്പോഴാണോ വരുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസ എന്ന് പറയുന്നത് 162 രൂപയാണ്, 41% ഓഫ് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 63 രൂപയാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസായിട്ട് ഇതിന് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റിന് 63 രൂപ വരെയും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊരു ഫെസ്റ്റിവലിന് വരുമ്പോഴും ഫെസ്റ്റിവലിൽ നോക്കുമ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ പ്രൈസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറവ് ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറവിൽ തന്നെ ഓരോ പ്രൊഡക്റ്റുകളും വാങ്ങാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് എത്ര പൈസയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലേർട്ടുകൾ സെറ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഈ സെറ്റ് പ്രൈസ് അലേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനില്ല, അത് സെലക്ട് ചെയ്തിട്ട് അലേർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നൊരു കാര്യം, ഈ പ്രൈസ് അലേർട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS അപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടി വരും. കാരണം അതിൽ മാത്രമേ നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വെബ്സൈറ്റ് വഴി നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്ലിക്കേഷൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ URL ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം, എല്ലാവരും ചെക്ക് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.